CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ നടപടിയുമായി പോലീസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരെ കേസെടുക്കാതെ വിട്ടയക്കാമെന്ന ഉറപ്പിലായിരുന്നു 1.5 മാസം നീണ്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, ഈ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ ഒരു തൊഴിലിന് വേണ്ടി സമരം ചെയ്തു, തൊഴിലില്ല, ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി, പോലീസ് കേസ്. നിലവിൽ 15 പേർക്കെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത്? ടോം, നമുക്കറിയാം 13,000-ലേറെ ആളുകളാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 3,000-ത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം നൽകുന്ന സാഹചര്യമുണ്ടായത്. ശേഷിക്കുന്ന 10,000-ത്തോളം ആളുകളാണ് സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടത്തിൽ ഏതാണ്ട് 1.5 മാസത്തോളം തുടർച്ചയായി സമരം ചെയ്തത്. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പകുതിപ്പേടെങ്കിലും നിയമനം നടപ്പിലാക്കണമെന്നായിരുന്നു അവർ മുമ്പോട്ട് വെച്ച ആവശ്യം. പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടും അതൊന്നും ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കാലാവധി നീട്ടാനെങ്കിലും തയ്യാറാകണമെന്ന ആവശ്യം അവർ സർക്കാരിന് മുമ്പിൽ വെച്ചു. അവിടെയും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. MG റോഡ് ഉപരോധിച്ചുകൊണ്ട് അവസാന ആഴ്ചകളിൽ നടന്ന ഉപരോധം, അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക്, പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെത്തി. അതിനൊടുവിലാണ് സമരം ചെയ്തിരുന്ന ഏതാനും ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഉൾപ്പെട്ട 15 പേർക്കെതിരെയാണ് അന്ന് കേസെടുക്കാൻ ഒരുങ്ങിയത്. പക്ഷേ പ്രതിഷേധം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കേസെടുക്കാതെ തന്നെ വിട്ടയക്കാമെന്ന് കന്റോൺമെന്റ് പോലീസ് ഉറപ്പ് നൽകുകയായിരുന്നു. അങ്ങനെ ഉറപ്പ് നൽകി വിട്ടയച്ച 15 പേർക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി, കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി അവരുടെ നിയമനം നടന്നുമില്ല, ഇപ്പോൾ നിയമക്കുരുക്ക് അവർക്ക് പിന്നാലെ വരുന്ന ഒരു സാഹചര്യം. വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലാണ് ആ ഉദ്യോഗാർത്ഥികൾ. ആ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പലരുടെയും പ്രായപരിധി കഴിഞ്ഞും പോയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിയമ നടപടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ആ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ജീവിത സാഹചര്യം തന്നെ മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഡാനിപ്പോൾ ഈ കേസെടുക്കുന്ന സാഹചര്യത്തിൽ പലരും ഉദ്യോഗാർത്ഥികളാണ്, ഒരു ജോലി തേടി വീണ്ടും PSC യും അതല്ലെങ്കിൽ സർക്കാർ ജോലി തേടി ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. ഇത്തരമൊരു പോലീസ് കേസും നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷകൾക്കൊക്കെ അതൊരു വലിയ തിരിച്ചടിയല്ലേ ഡാൻ? സ്വാഭാവികമായി പോലീസ് അത്തരമൊരു നീക്കം നടത്താനുള്ള സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ആ പ്രതിഷേധക്കാർ ഒരു തരത്തിലും ആ സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുന്ന തരത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കരുതെന്ന ആവശ്യം ഉപാധിയായി മുമ്പോട്ട് വെച്ചത്. അത് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്ന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 100-ക്കണക്കിന് പ്രതിഷേധക്കാർ പങ്കെടുത്ത ഉപരോധം അന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ആഴ്ചകൾക്കിപ്പുറം ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ നിയമ നടപടികൾ തുടരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് വലിയ തരത്തിലൊരു കുരുക്കായി മാറുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക്. പോലീസ് വെരിഫിക്കേഷൻ എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമെന്ന് പറയുമ്പോൾ തുടർന്നുള്ള അവരുടെ ജോലി തേടിയുള്ള അന്വേഷണത്തെ വരെ അത് തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ ഒരു പശ്ചാത്തലം ഉള്ളതിനാൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരമൊരു നിയമ നടപടി കൂടി അതിൻ്റെ പേരിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡാൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലവിൽ 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെയാണ് കേസ്. പക്ഷേ ഇവരുടെ ആ ഒരു കൂട്ടായ്മ, അന്ന് സമരരംഗത്ത് ഉണ്ടായിരുന്നവരൊക്കെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ഒരു തുടർ തീരുമാനം എന്താണ് ഈ വിഷയത്തിൽ? നമുക്കറിയാം കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു സമരം ചെയ്യാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് കവാടത്തിലെത്തിയത്. സ്വാഭാവികമായി ഇത്തരമൊരു നിയമ നടപടി വരുമ്പോൾ അത് തിരുവനന്തപുരത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കെതിരെ മാത്രമല്ല മറ്റ് പല ജില്ലക്കാരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമുള്ളതിനാൽ അവർക്കെതിരെ വീണ്ടും നിയമ നടപടിയുമായി പോലീസ് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അതിനെതിരെ സംഘടിതമായ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ പങ്കെടുത്ത, അതിന് നേതൃത്വം വഹിച്ച 15 ഉദ്യോഗാർത്ഥികൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ, കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരെ കേസെടുക്കാതെ വിട്ടയക്കാമെന്ന ഉറപ്പിലായിരുന്നു 1.5 മാസം നീണ്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.